അടക്കം ട്രെൻഡിംഗ് ആവുന്ന വാർത്തയാണ് ബോളിവുഡ് നടി കങ്കണ റണൌട്ടിന്റെ മുംബൈയിലെ ബംഗ്ലാവിലെ ഓഫീസ് കെട്ടിടം കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കിയ വാർത്ത. ഇന്ന് ഉച്ചയോടെ ബുൾഡോസറുമായി എത്തിയ കോർപ്പറേഷൻ അധികൃതരാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. പൊളിച്ചുമാറ്റത്തിനുള്ള നീക്കത്തിനെതിരെ കങ്കണ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി 12:30 പരിഗണിക്കാനിരിക്കെയാണ് കോർപ്പറേഷൻ നടപടികളുമായി മുന്നോട്ട് പോയത്. ശിവസേനാ നേതാക്കളും കങ്കണയും തമ്മിലുള്ള വാക്പോര് മൂർച്ഛിക്കുന്നതിനിടയിലാണ് ശിവസേനയുടെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷന്റെ പ്രതികാര നടപടി എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഡെത്ത് ഓഫ് ഡെമോക്രസി എന്ന ഹാഷ്ടാഗോടുകൂടി കങ്കണ തന്നെയാണ് തന്റെ ട്വിറ്ററിലൂടെ തകർത്തു കളഞ്ഞ ഓഫീസിന്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുള്ളത്. കങ്കണ മയക്കു മരുന്ന് ഉപയോഗിക്കുന്ന ുണ്ടോ എന്ന് അന്വേഷിക്കാനും മഹാരാഷ്ട്ര ആഭ്യന്തര മന്ത്രി അനിൽ ദേശ്മുഖ് ഇതിനിടെ ഉത്തരവിട്ടിരുന്നു. അനധികൃത നിർമ്മാണം കാട്ടി കോർപ്പറേഷൻ നൽകിയ നോട്ടീസിന് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടം പൊളിച്ചത് എന്നാണ് പുറത്തുവരുന്ന വാർത്ത. നടൻ സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുശാന്തിന്റെ മരണത്തിന് നീതി കിട്ടണമെന്നാരോപിച്ച് ആദ്യമായി പ്രൊട്ടസ്റ്റ് നടത്തിയവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്നയാളായിരുന്നു കങ്കണ റണൌട്ട്. ജസ്റ്റിസ് ഫോർ സുശാന്ത് എന്ന സോഷ്യൽ മീഡിയ പ്രക്ഷോഭത്തിൽ മുന്നിട്ട് നിന്നതും കങ്കണ റണൌട്ട് ആയിരുന്നു. ഇന്നലെയാണ് സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗേൾഫ്രണ്ടായ റിയ ചക്രബർത്തിയെ NCB അറസ്റ്റ് ചെയ്തത്. എന്താണെങ്കിലും നടി കങ്കണയുടെ ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കിയതോടനുബന്ധിച്ച് ഇപ്പോൾ ഇതൊരു വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. കങ്കണയുടെ നിർമ്മാണ കമ്പനിയായ മണികർണിക ഫിലിം ഓഫീസിന്റെ മുംബൈയിലുള്ള ഓഫീസ് കെട്ടിടമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. താൻ ഒരിക്കലും തെറ്റായിരുന്നില്ല, തന്റെ ശത്രുക്കൾ അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്, ഇതുകൊണ്ടാണ് എന്റെ മുംബൈ ഇന്ന് പാക് അധീന കശ്മീർ ആയതെന്നാണ് കങ്കണയുടെ ട്വീറ്റ്. നേരത്തെ തന്റെ ഓഫീസിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ കങ്കണ മുഗൾ ചക്രവർത്തി ബാബറിനോടായിരുന്നു ഉപമിച്ചത്. ബാബറും അദ്ദേഹത്തിന്റെ പടയും എന്നായിരുന്നു കങ്കണയുടെ ട്വീറ്റ്. ജനാധിപത്യത്തിന്റെ മരണമാണെന്നും കങ്കണ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്റെ ഓഫീസിനെ രാമക്ഷേത്രത്തോടാണ് കങ്കണ ഉപമിച്ചത്. രാമക്ഷേത്രം തകർത്ത ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണെന്നും കങ്കണ പറഞ്ഞു. മുംബൈയെ അപമാനിച്ച കങ്കണ മാപ്പ് പറയണമെന്നാണ് ശിവസേന ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഭീഷണിയെ തുടർന്ന് കങ്കണയ്ക്ക് കേന്ദ്രം Y+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈയിലെത്തിയ കങ്കണയോട് ക്വാറന്റൈനിൽ പോകാൻ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ബിഹൈൻഡ് വുഡ്സ് ഐസ്.